കുഞ്ഞാലിക്കുട്ടി ലോക്സഭാ അംഗത്വം രാജിവെച്ച് വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി പോകുന്നു എന്ന് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി. അതിനെ സംബന്ധിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരവധിയായ കുറിപ്പുകളും അതുപോലെയുള്ള ലേഖനങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അദ്ദേഹത്തോടൊപ്പം തന്നെ വേറൊരാൾ കൂടി രാജിവെക്കുന്നുണ്ട്. അത് വേറെ ആരുമല്ല, സാക്ഷാൽ ജോസ് മോനാണ്. അദ്ദേഹം രാജ്യസഭാംഗമായിരുന്നു. അന്ന് ആ രാജ്യസഭാ സീറ്റ് ജോസഫ് മത്സരിക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ കൊടുക്കാതെ കോട്ടയത്തെ പാർലമെൻറ്റ് എം പി ആയിരുന്ന അദ്ദേഹം ഏതാണ്ട് 8 മാസക്കാലത്തോളം എം പി പോലും ഇല്ലാതെ ബലമായി പിടിച്ചു വാങ്ങി രാജ്യസഭയിലേക്ക് പോയ ആളാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹവും ഇങ്ങോട്ട് തിരിച്ചു വരികയാണ്. ഈ രണ്ടുപേരുമാണ് രാജിവെക്കാൻ പോകുന്നതെങ്കിലും ഒരു രാജിയെക്കുറിച്ച് മാത്രമാണ് ഒരുപാട് ചർച്ചയുള്ളത്. ഇനി രാജിവെക്കുന്നത് ശരിയോ തെറ്റോ അല്ലെങ്കിൽ ശരിയായ കാര്യമാണോ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ വിശദമായി ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ഇപ്പം ഞാൻ പറയാൻ വന്നത് ഇതിനെക്കുറിച്ചല്ല. ആ രാജിവെച്ച് നടത്തുന്ന ഉപതെരഞ്ഞെടുപ്പിലെ ചിലവ് തങ്ങളുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തണമെന്നും നമ്മുടെ ബഹുമാന്യനായ സുരേന്ദ്രൻ അഭിപ്രായപ്പെടുകയുണ്ടായി. എൻ്റെ സുരേന്ദ്രനാ, ഇതൊക്കെ പറയുമ്പോൾ ഇത്തിരി ഉളുപ്പ് വേണ്ടേ? ഈ രാജ്യത്ത് എത്ര സ്ഥലങ്ങളിൽ എവിടെയെല്ലാം എത്ര ഉപതെരഞ്ഞെടുപ്പുകൾ നിങ്ങളുണ്ടാക്കി, അതിൻ്റെയൊക്കെ ചിലവ് നരേന്ദ്രമോദിയുടെയോ അമിത്ഷാജിയുടെയോ അങ്ങയുടെയോ ഒക്കെ വീട്ടിൽ നിന്നാണോ എടുത്തത്? നിഷ്പക്ഷ നിലപാട് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനുള്ള സമയമാകുന്നു. ഇനി 2 മാസം കൂടിയാണ് അവശേഷിക്കുന്നത്. അസംബ്ലി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ ഇങ്ങനെ നിറഞ്ഞ് നിന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് ഏതാണ്ട് 3 വർഷം മുമ്പ് എം പി ആയി ഇവിടെ നിന്ന് ഡൽഹിക്ക് പോയ സാക്ഷാൽ പി കെ കുഞ്ഞാലിക്കുട്ടി അവർ ഇപ്പോൾ രാജിവെച്ച് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരിക്കാൻ പോകുന്നു, കേരള രാഷ്ട്രീയത്തിൽ നിൽക്കാൻ പോകുന്നു എന്ന് ലീഗ് പ്രസ്താവന ഇറക്കിയുണ്ടായി. അദ്ദേഹം വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലെയുള്ളവർ ഇതിനെ സംബന്ധിച്ച് കുഞ്ഞാലി പേടി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ കഴിഞ്ഞ ദിവസവും അദ്ദേഹം അതിനെക്കുറിച്ച് വ്യക്തമായ ചില നിരീക്ഷണങ്ങളൊക്കെ നടത്തുകയുമുണ്ടായി. ഇവിടെ പ്രധാനമായും എനിക്ക് പ്രാഥമികമായി തന്നെ ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളൊരു കാര്യം, രണ്ടുപേരാണ് ഇതുമായി ബന്ധപ്പെട്ട് രാജിവെക്കുമെന്ന് കേൾക്കുന്നത്. ഒന്ന് സാക്ഷാൽ ജോസ് മോൻ രാജ്യസഭാംഗത്വമാണ് രാജിവെക്കാൻ പോകുന്നത്. രാജ്യസഭാംഗത്വം എങ്ങനെയാണെന്നറിയോ? രാജ്യസഭാംഗത്വം കോൺഗ്രസ്സിലെ ഒരുപാട് പേര് ആഗ്രഹിച്ചിരുന്ന സമയത്ത് ബലമായി പിടിച്ചു വാങ്ങി, ആദ്യം പാർട്ടി വാങ്ങി, അതിനുശേഷം പാവൻ ജോസഫ് പുറേ നടന്ന് ചോദിച്ചിട്ട് പോലും കൊടുക്കാതെ ഏതാണ്ട് 8-9 മാസക്കാലത്തോളം കോട്ടയം പോലൊരു നിയോജക മണ്ഡലത്തിന് പാർലമെൻ്റ് അംഗം പോലും ഇല്ലാതെയാണ് അദ്ദേഹം രാജ്യസഭ പിടിച്ചു വാങ്ങി അങ്ങോട്ട് പോയത്. അദ്ദേഹവും ഇപ്പോൾ ഈ കൂട്ടത്തിൽ തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ ചർച്ചയുടെ ഒരു ആഴവും മാനവും കേൾക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോവുക, ഇത് കുഞ്ഞാലിക്കുട്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യാൻ പോകുന്നതെന്നും, അത് മാത്രവുമല്ല ചരിത്രത്തിൻ്റെ രേഖയെടുത്ത് പരിശോധിച്ചാൽ ഇതുപോലെ സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിക്കാതെ പിന്നീട് ആളുകളെ രാജിവെപ്പിച്ച് ഉപതെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ളതും അല്ലെങ്കിൽ പാർലമെൻറ്റിൽ നിന്നും നേരെ നാട്ടിലെത്തി ഇവിടെ മുഖ്യമന്ത്രിയായി പിന്നീട് മത്സരിച്ചിട്ടുള്ളതുമൊക്കെ ഈ സംഭവം മാത്രമാണ് എന്ന് തോന്നിപ്പിക്കും വിധമാണ് ഈ ചർച്ച നടക്കുന്നത്. പിന്നെ നേതാക്കളുടെയും കച്ചവടക്കാരുടെയും പ്രമാണിമാരുടെയും വാചകങ്ങൾ എടുത്ത് വിഴുങ്ങാനും അത് വെച്ച് പോസ്റ്റിടാനും തലയിൽ ആളുതാമസമില്ലാത്ത കഴുതകൾ ഉള്ളിടത്തോളം കാലം ചർച്ച മുഴുവൻ ഇങ്ങനെ അവരുണ്ടാക്കുന്ന വിഷയങ്ങളിൽ ചുറ്റിപ്പറ്റി തുടരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതെന്തോ ആവട്ടെ, ഇനി ഇതിൻ്റെ 2-ാം ഭാഗത്തിലേക്ക് വരാം. 2-ാം ഭാഗമാണ് വളരെ വിചിത്രം. ഇദ്ദേഹം രാജിവെക്കുന്നു എന്ന കേട്ട മാത്രയിൽ നമ്മുടെ സാക്ഷാൽ സുരേന്ദ്രന് ചാടി വീണ് ഒരു പ്രസ്താവന നടത്തി. ആ പ്രസ്താവന വേറൊന്നുമല്ല, പാർലമെൻറ്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ചിലവ് മുഴുവൻ ലീഗ് എന്ന പാർട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ തങ്ങളുടെ വീട്ടിൽ നിന്നോ തറവാട് സ്വത്തിൽ നിന്നോ കണ്ടുകെട്ടണമെന്നാണ് സുരേന്ദ്രനൻ്റെ പ്രസ്താവന. സുരേന്ദ്രനൻ്റെ പ്രസ്താവന 2 രീതിയിൽ കാണാം. ഒന്ന്, പാവത്തിന് ഈ പ്രസിഡൻ്റ് പദവി കിട്ടിയതിന് ശേഷം ഇരിക്കപ്രതി കൊടുക്കുന്നില്ല, എല്ലാവരും കൂടി വളഞ്ഞു വെച്ച് ആക്രമിക്കുകയാണ്. പാവപ്പെട്ടവനാകട്ടെ അത്യാവശ്യം പ്രസ്താവനകളും ചില പ്രകടനങ്ങളുമൊക്കെയായി സ്വസ്ഥമായി ജീവിച്ചു പോയിരുന്ന ഒരാളാണ്. ഇത്രയും വലിയ മഹാഭാരമാണ് ഈ പദവിയെന്ന് അദ്ദേഹം അറിഞ്ഞതേയില്ല. എടുത്തു വെച്ചതിൻ്റെ അന്ന് മുതൽ അദ്ദേഹത്തിന് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. ആകെയുള്ള ഒരു ആശ്വാസം നമ്മുടെ കേന്ദ്ര വിദേശകാര്യവകുപ്പ് മന്ത്രി മുരളീധരൻ ചേട്ടൻ മാത്രമാണ്. ബാക്കി എല്ലാവരും വളഞ്ഞു വെച്ചുള്ള പണിയാണ്. പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു രാഷ്ട്രീയ സാഹചര്യമൊക്കെ കേരളത്തിൽ അനുകൂലമായി ഉണ്ടായിട്ട് പോലും
എവിടെയൊക്കെയോ ഇല്ലേ വലിയ കമ്പക്കെട്ട് കഴിഞ്ഞ് ഒറ്റപ്പെട്ട പൊട്ടാസുകൾ പൊട്ടുന്നത് പോലെയോ പടക്കങ്ങൾ പൊട്ടുന്നത് പോലെയോ പൊട്ടിയതല്ലാതെ കാര്യമായി വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാനായില്ല. തിരുവനന്തപുരവും തൃശ്ശൂരും ദേ പിടിച്ചേ ഇപ്പം പിടിക്കും, ഇപ്പം പിടിച്ചു, പിടിച്ചേ പിടിച്ചു, തൊട്ടു തൊട്ടില്ല, തൊട്ടു തൊട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം ഭിം എന്ന് പറഞ്ഞിട്ട് പൊട്ടി അങ്ങ് പോയി. സാക്ഷാൽ ഏറ്റവും വലിയ ജനകീയനും ലക്ഷക്കണക്കിന് വോട്ടുകൾക്ക് വിജയിക്കേണ്ടവരുമായ ഗോപാലകൃഷ്ണൻ ചേട്ടൻ പോലും ഞാൻ ഈ കോർപ്പറേഷന് പുറത്തൊക്കെ തന്നെ കാണും എന്ന് പറയേണ്ട സ്ഥിതിയിലേക്കെത്തി. തിരുവനന്തപുരത്ത് നമ്മുടെ സാക്ഷാൽ സുരേഷ് ഗോപി ചേട്ടനും അതിനേക്കാൾ വലിയ കരുത്തോടെ വളർന്നു വരുന്ന വലിയ ചരിത്രബോധവും പാണ്ഡിത്യവും ചാണക വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള സാക്ഷാൽ കൃഷ്ണകുമാർ ഏട്ടൻ ഇറങ്ങി ഭഗവാൻ അയ്യപ്പനെ പൂജിച്ച് എല്ലാവരും കൂടി ഇതിലേക്ക് കമഴ്ന്നങ്ങ് വീഴണം വോട്ടിംഗ് മെഷീനിലേക്കെന്ന് പറഞ്ഞിട്ട് പോലും ക്ലച്ച് പിടിച്ചില്ല, വഹിച്ചു കളഞ്ഞ എല്ലാവരും കൂടി. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രകടനം പോരാ എന്ന് ആളുകൾ പറയുമെന്ന് വിചാരിച്ചാണോ ഈ പൊട്ടിപ്പ് പൊട്ടിച്ചതെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ പറയുന്നതിന് മുമ്പ് ആ പറയുന്ന വസ്തുതയുടെ ഒരു ആത്മാർത്ഥത ഒന്ന് ആലോചിക്കണ്ടേ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടാക്കിയ പാർട്ടി സുരേന്ദ്രനെ പാർട്ടിയാണ്. സ്വസ്ഥമായി പോകുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടി എം എൽ എമാരെ കാശ് കൊടുത്ത് വിലക്കെടുക്കുകയും എന്നിട്ട് കൂറുമാറ്റ നിയമപ്രകാരമുള്ള പഴുതിന് മറികടക്കാൻ വേണ്ടി അവരെ കൊണ്ട് രാജിവെപ്പിച്ച് ആ രാജിവെപ്പിക്കുന്ന സ്ഥലങ്ങളിൽ അവരെ തന്നെ മത്സരിപ്പിച്ച് അവരെ തന്നെ മന്ത്രിയാക്കി 5-6 സംസ്ഥാനങ്ങളിൽ ഭരണം പിടിച്ചെടുത്ത പാർട്ടിയുടെ ഒരു സംസ്ഥാന പ്രസിഡൻ്റാണ് പറയുന്നത് ചെലവ് തങ്ങളുടെ വീട്ടിൽ നിന്ന് എടുക്കണമോ? ഈ ഉപതെരഞ്ഞെടുപ്പുകളുടെ ചെലവ് മുഴുവൻ മോഡി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നോ അവരുടെ ശമ്പളത്തിൽ നിന്നോ അല്ലെങ്കിൽ അമിത്ഷാജിയുടെ ശമ്പളത്തിൽ നിന്നോ പിടിക്കാമെങ്കിൽ നമുക്കിവിടെ കുഞ്ഞാലിക്കുട്ടിയുടെ ശമ്പളത്തിൽ നിന്നും ഈ ചെലവ് പിടിക്കാം. അതല്ലാതെ അവിടെയൊക്കെ നടത്തുന്നതെല്ലാം ജനാധിപത്യ അവകാശവും മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിനും ഒക്കെ വേണ്ടിയാണെങ്കിൽ ഇവിടെ നടക്കുന്നത് മാത്രം ചൂണ്ടിക്കാണിച്ച് ഞങ്ങളെ സിറുപ്പിച്ച് 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 കൊല്ലരുത്. സെപ്റ്റിക് ടാങ്കിൽ കിടന്നുകൊണ്ട് ഒരാൾ അല്പം കാഷ്ടിക്കുന്നതിൻ്റെ ദുര്യോഗത്തെക്കുറിച്ചും അതിൻ്റെ നഷ്ടത്തെക്കുറിച്ചും പറയുന്നത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരി വരുന്നു. ആദ്യം ഈ രാജ്യത്ത് ജനാധിപത്യം എന്നുള്ളത് സങ്കല്പമല്ല യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെടുത്തും വിധം ഒന്ന് ഭരിക്കും, അതിനുശേഷം നമുക്ക് ഇത്തരം ചെലവുകൾ ഈടാക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയാം. ഇനി ചെലവ് ഈടാക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം കർണാടക ഹൈക്കോടതി കർണാടകയുടെ മുഖ്യമന്ത്രി പ്രതിയായ കേസിനെക്കുറിച്ച് ചോദിച്ചത് 666 കോടി രൂപ കട്ടെടുത്തെന്ന് പറയുന്ന കേസ് സ്വയം അങ്ങ് പിൻവലിക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ച് അതിനൊരു പെറ്റീഷനും കൊടുത്തു. അതിനെ അലക്കി വെളുപ്പിച്ചുകൊണ്ട് കർണാടക ഹൈക്കോടതി പറഞ്ഞത് ഈ സംഗതിയൊക്കെ രാഷ്ട്രീയക്കാരുടേതാണ് പോലീസെങ്കിലും ഒരു മര്യാദയൊക്കെ വേണ്ടേ, 666 കോടി രൂപ കട്ടെടുത്ത ഒരാളിൻ്റെ കറപ്ഷൻ കേസിൽ ഒരന്വേഷണവും നടത്താതെ അതിൻ്റെ പുറത്ത് കയറി അടയിരിക്കുന്നതിൻ്റെ മര്യാദ എന്താണ് എന്നാണ് കേരള ഹൈക്കോടതി ചോദിച്ചത്. ഇങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും നടക്കുമ്പോഴാണ് ഇവിടുത്തെ ചെലവ് വീഴ്ച നടക്കുന്നത്. നാണം വേണം, അല്പം അല്പം മാനവും.